ഇന്ത്യൻ ആരാധകരുടെ മനസ്സിൽ ഇപ്പോഴും മായാത്ത ഒരു മുറിവായി നിൽക്കുകയാണ് MS ധോണിയുടെ ആ റണ്ണൌട്ട്. 4 വർഷങ്ങൾക്കിപ്പുറവും നമുക്ക് അതൊരു വലിയ നോവായി നിൽക്കുമ്പോൾ ഇന്ന് ന്യൂസിലൻഡിനെതിരെ കണക്ക് തീർക്കാനുള്ള അവസരമാണ് ടീം ഇന്ത്യക്ക് മുന്നിലുള്ളത്. ICC ടൂർണമെന്റുകളിൽ ഇന്ത്യക്ക് എപ്പോഴും വെല്ലുവിളി ഉയർത്തിയിട്ടുള്ള ന്യൂസിലൻഡിനെതിരെ ഇപ്പോൾ ടോസ് നേടിയ ഇന്ത്യ ബൗളിംഗ് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ശ്രീ പി ബാലചന്ദ്രൻ, ന്യൂസിലൻഡ് ഒരുപക്ഷെ നമ്മൾ ഈ ലോകകപ്പിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ബാറ്റർമാരൊക്കെ തന്നെ പ്രകടിപ്പിച്ച അവർ ജയിച്ചതിനേക്കാൾ ജയിക്കുന്ന രീതി അത് വളരെ ആധികാരികവും ഒരു സ്റ്റേറ്റ്മെന്റ് ഓരോ മത്സരത്തിലും നൽകുന്നത് പോലെയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ബൗളർമാർക്കും ആദ്യത്തെ പവർ പ്ലേയിൽ മുതൽ വെല്ലുവിളിക്ക് എത്രത്തോളം സാധ്യതകളുണ്ട്? അല്ല, അവരുടെ ബാറ്റിംഗ് ഒരു പ്രധാനമായിട്ട് ഡെവൺ കോൺവോയ് എന്ന പ്ലെയറെ ആശ്രയിച്ചിരിക്കുന്നു. മറ്റുള്ളവർ കോൺട്രിബ്യൂട്ട് ചെയ്യില്ല എന്നല്ല, അവരുടെ എല്ലാ നമ്പർ 9 വരെ ബാറ്റ് ചെയ്യാൻ കേപ്പബിൾ ആണ്. പക്ഷേ കോൺവോയ് ഒരു നല്ല സ്റ്റഡി ആയിട്ടുള്ളൊരു തുടക്കം കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയാണെങ്കിൽ പിന്നെ വില്യംസനോ അങ്ങനെയുള്ളൊരു തുടർന്ന് പോയി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വിക്കറ്റ് ഏർലി ആയിട്ട് കിട്ടുകയാണെങ്കിൽ ന്യൂസിലൻഡ് സമ്മർദ്ദത്തിലാവുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഡാരൻ മിച്ചലൊക്കെ ഉണ്ട്. പക്ഷെ അവരെല്ലാവരും കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ആളുകളാണെങ്കിലും കോൺവോയ് ഇത് രണ്ടും മിക്സ് ചെയ്ത് ബാറ്റ് ചെയ്യുന്നൊരു ബാറ്റ്സ്മാനാണ്. കോഷൻ ആൻഡ് അഗ്രഷൻ, അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി ക്രിക്കറ്റർ കോൺവോയ് ആണ് അവരുടെ ബാറ്റിംഗ് ലൈനപ്പിൽ ഇപ്പോൾ ഉള്ളതിൽ. അതുമാതിരി ബൗളിങ്ങിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബോൾട്ടിനെ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഇന്ത്യൻസ് എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് ബൗളേഴ്സിനെ കുറച്ച് ബുദ്ധിമുട്ടാറുണ്ട്. അദ്ദേഹം വളരെ കണ്ണിങ് ബൗളറാണ്, ഇന്ത്യയിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ളൊരു ബൗളറാണ്. പിന്നെ സ്പിന്നേഴ്സ് രണ്ടുപേരും എന്താണ്, രജിൻ രവീന്ദ്രയാണെങ്കിലും സാൻമർ ആണെങ്കിലും എനിക്ക് വലിയൊരു ഭീഷണി ഉയർത്തും എന്ന് തോന്നുന്നില്ല. മീഡിയം പേസേഴ്സിനെയാണ് നമ്മൾ കൂടുതൽ ഭയപ്പെടേണ്ടി വരിക. ശ്രീ പി ബാലചന്ദ്രൻ, പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഇന്നലെ വൈകിട്ട് ഇന്ത്യൻ ടീം പരിശീലനത്തിന് വരുന്ന സമയത്ത് നല്ല രീതിയിൽ ഗ്രാസ് കവർ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും ഒരു ഡ്രൈ ആയി, ഒരു പക്ഷേ കളി മുന്നോട്ട് പോകുന്നതോറും കൂടുതൽ സ്ലോവർ സൈഡിലേക്ക് മാറാൻ സാധ്യതയുള്ളൊരു വിക്കറ്റാണോ എന്ന് തോന്നുന്നുണ്ട്. മാത്രമല്ല ഇന്നലെ റോസ് ടെയ്ലറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം 2016 2020 ലോകകപ്പിൽ ഇന്ത്യ ന്യൂസിലൻഡ് മത്സരം അവിടെ നടന്നപ്പോൾ പൂർണ്ണമായും സ്പിന്നർമാരെ തുണയ്ക്കുന്നൊരു വിക്കറ്റിൽ ഇന്ത്യൻ ബാറ്റർമാരെ നിഷ്പ്രഭരാക്കിയ ന്യൂസിലൻഡിൻ്റെ സാധാരണ അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്ന സ്പിന്നർമാരെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരമൊരു അപകട സാധ്യത കൂടി മുന്നിലുണ്ടോ? അപകട സാധ്യതയുണ്ട്. ആദ്യം ഫാസ്റ്റ് ബോളേഴ്സ് ഒരു ഇൻറോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപകട സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഈ രോഹിത് ശർമ്മയെ പോലെയുള്ള ഒരു ബാറ്റ്സ്മാൻ ആദ്യം പുറത്തായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു റീബിൽഡിംഗ് പ്രോസസ്സ് വരുമ്പോൾ ഈ സാന്റ്നറിയൊക്കെ ക്വാളിറ്റി, അതുപോലെ തന്നെ രജിൻ രവീന്ദ്രയൊക്കെ കണ്ടമാനം എന്താ പറയുക, ലൂസ് ഡെലിവറീസ് എറിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പിന്നെ ഗ്ലെൻ ഫിലിപ്പിനെയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ബൗളിങ്ങിൽ ആദ്യത്തെ അഡ്വാൻറ്റേജ് ഫാസ്റ്റ് ബോളേഴ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സ്പിന്നേഴ്സ് എഫക്റ്റീവ് ആവാം. അതല്ലാതെ ഒരു നോർമൽ കണ്ടീഷനിൽ ഇന്ത്യൻ ബാറ്റ്സ്മാന്മാർ ഈ രണ്ട് സ്പിന്നേഴ്സിന് ഭയപ്പെടുന്നതായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല.